coffee, another day, another vlog. Now, in this video, I'm going to show you grocery shopping. That's one week in the supermarket. I'm going to buy something. Plus, here's the supermarket. Actually, New World is a premium. Countdown is a medium. Pack and save is a expense. Basically, it is a lot. Especially fruits and vegetables are picky. Pack and save is a lot. Quality wise, Carrot is 1.79 per kg.
ഞാൻ ഫ്രഷ് വാങ്ങുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ ഫ്രോസൺ ഉണ്ട്, പിന്നെ ബെൽ പെപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 for 3 ആണ് ഇന്നത്തെ ഓഫർ. സ്ട്രോബെറീസിൻ്റെ ഒക്കെ സീസൺ ആവാനായിട്ടുണ്ട്. സീസൺ അനുസരിച്ച് വേണം വാങ്ങാൻ, അല്ലെന്നുണ്ടെങ്കിൽ കാശ് കുറേ നഷ്ടമാവും നമുക്ക്. $3.99 ഈച്ച് ഫോർ പൈനാപ്പിൾ. പക്ഷേ പൈനാപ്പിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇടയായിട്ട് ഇത് എപ്പോഴും വാങ്ങുന്ന ഒരു സംഭവമാണ്. ഞാൻ പൈനാപ്പിൾ എന്തായാലും എടുക്കുക, ബിക്കോസ് ഇത് ഓക്കെ. ഞാൻ എടുക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരിക്കലും ഇന്ന് കഴിക്കാനല്ല എടുക്കുന്നത്, ഞാൻ വരുമ്പം അങ്ങ് വാങ്ങുന്നതാണ്. ഇത് പതുക്കെ പഴുത്താൽ മതി, പെട്ടെന്നുള്ള സാധനങ്ങൾ ഇന്നത്തേക്കുള്ളതല്ല ഇതൊന്നും. ഓക്കെ, ഗ്രേപ്സ്. Let's take some 599 per kg ആണ്. ഒരു 5-6 എണ്ണം എടുത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതെടുക്കാം. ക്യാബേജ് ഒക്കെ നല്ല ഒറിജിനലി ഒരു ഫാമിൽ പോയി നോക്കുന്ന അവസ്ഥയല്ല. നമുക്ക് ഒരു ഫുൾ ക്യാബേജ് വേണമെങ്കിൽ ഒരു ഫുൾ ക്യാബേജ്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിനകത്തൊന്നും തന്നെ ആക്ച്വലി വേണ്ട. ഇത് ഇവിടുത്തെ ഒരു റെഡ് ടെമറിലോസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ, കിവി ഫ്രൂട്ടൊക്കെ പോലെ തന്നെ തോന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഞാനിത് എടുത്തിട്ട് ഒരിക്കലും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവോക്കാഡോസ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാർ കഴിക്കുന്നതും ഏറ്റവും ഹെൽത്തി ആയി. ഇത് ഭയങ്കര ഇതെല്ലാം പഴുത്താണല്ലോ. ആ കണ്ടോ കണ്ടോ, 69 cents ഈച്ച്. പഴുത്തുപോയി, അതുകൊണ്ടാണ് കണ്ടോ ഇതിന് ഇരിക്കത്തില്ല, അപ്പോൾ റേറ്റ് കുറഞ്ഞു. പക്ഷേ ഒരെണ്ണമൊക്കെ എടുക്കാം ഇന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ അല്ലെങ്കിൽ ഇത് എടുക്കുന്ന വേസ്റ്റാണ്. 69 cents ആയ സ്ഥിതിക്ക് ഞാൻ കൂട്ടത്തിൽ ഒത്തിരി പഴുക്കാത്തത് ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ. ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അറിയാം, ആ ഇതിൻ്റെ അടിയിൽ പഴുക്കാത്തത് കിടപ്പുണ്ട് കണ്ടോ. അതാണ് നമ്മൾ കടകളി എന്താ പറയുക, എല്ലാം പഴുത്ത് ചീഞ്ഞു പോകുന്നതാണ്. കടകളി പറഞ്ഞാൽ ഒരിക്കലും മുന്നിലുള്ള എടുക്കല് അടിയിൽ തപ്പണം. ദിസ് ഇസ് നോട്ട് ബാഡ്. ഓക്കെ, 69 cents പതുക്കെ പഴുത്തോളും. അപ്പോൾ അവോക്കാഡോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കിവി ഫ്രൂട്ട്, ഓക്കെ കിവി ഫ്രൂട്ട്. കിവി ഫ്രൂട്ട് 2 types കണ്ടോ. ഇത് നല്ല പോളിഷ്ഡ് ആണ്, ഇതിങ്ങനെ ഒരു സ്ക്രാച്ചി സ്ക്രാച്ചി ആണ്. ഇത് ഗ്രീൻ ആണ്, ഇത് ഗോൾഡൻ ആണ്. അപ്പോൾ ഗോൾഡൻ കിവി ഫ്രൂട്ടിനാണ് ആക്ച്വലി ടേസ്റ്റ് കൂടുതൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കിവി ഫ്രൂട്ട്. മാങ്ങ ഉണ്ട്, മാങ്ങയ്ക്ക് പക്ഷേ ഭയങ്കര വിലയാണ്. 3.99 ഈച്ച് ഒരു മാങ്ങയ്ക്ക്. ഞാൻ ഇപ്പോഴൊന്നും ഇത് വാങ്ങത്തില്ല. ഇതിനൊക്കെ വില കുറയുന്ന ഒരു സമയമുണ്ട്, വില കൂടുന്ന ഒരു സമയമുണ്ട്. ഞാനെല്ലാം വില കുറഞ്ഞിട്ട് വാങ്ങുന്ന ആളാണ് പൊതുവെ. പപ്പായ ഉണ്ട്, പപ്പായ കണ്ടോ, കുഞ്ഞി പപ്പായ. ഇതും ഞാൻ ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് വാങ്ങാൻ വേണ്ട, ഇന്ന് ഭയങ്കര വിലയാണ്. ഇതായിരിക്കുന്നു നമ്മുടെ തേങ്ങ. അയ്യോടാ, അതിനെ കണ്ടോ ശരിക്കും നല്ല മങ്കി ഫേസ്. നോക്ക്, തേങ്ങ ഉണ്ട്. ഇത് പൊതിക്കാനായിട്ട് അറിയുന്ന ഒരാളെന്നുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഈ കാണുന്നതാണ് കുമരാസ് എന്ന് പറയുന്ന സംഭവം. ഇവിടുത്തെ ബേക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കുമരാസ്. 2 colors വരാറുണ്ട്, ഈ കളറിലും പിന്നെ വേറെ ഒരു ഈ കളർ പർപ്പിൾ കളറിലും. ക്യൂക്കുംബർ, മെയ്സ്, ഇത് നല്ലൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആണ്. അസ്പെറാഗസ് എന്ന് പറയും, 4.99 ഈച്ച്. ബട്ട് ദിസ് ഈസ് റിയലി ഗുഡ് തിങ്. ഞാൻ ഇത് പറഞ്ഞാൽ എന്തായാലും എടുക്കുക. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അസ്പെറാഗസ്. ഇത് ചുമ്മാ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇതാണ്ട് ഓ, നമ്മുടെ വെണ്ടയ്ക്ക പച്ചിക്ക് എത്രയാ വില? വെണ്ടയ്ക്കാനാ പറയുന്നത് ഓക്ര എന്നാ ഇവിടെ. ഫിജിന്ന് വരുന്നതാണ്, പക്ഷെ ഭയങ്കര വിലയാ. പംകിൻ ഇവിടെ ഉള്ളവരുടെ ഒരു മേജർ ഫുഡാണ്. ഇവർ പംകിൻ സൂപ്പ് ഒക്കെ ഉണ്ടാക്കും. സോ പംകിൻ ഇവിടെ ഉള്ളവർ ഒരുപാട് ഉപയോഗിക്കും. യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന പോലത്തെ ഒരു കുഞ്ഞു സാധനമാണെന്നാ തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാന്ന്. പിന്നെ ഗാർലിക് എല്ലാം ഒരു ഫുൾ പാക്കായിട്ട് വരും, ലൂസായിട്ടും ഉണ്ട്. ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളി, ഇങ്ങനെയാണ് കിട്ടുന്നത്.
ഭയങ്കര വിലയാണ് ആക്ച്വലി. ചെറിയ ഉള്ളിക്ക് 14.99 പെർ കെ ജി ആണ്. ഇഞ്ചി ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇതൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി എടുക്കത്തുള്ളൂ, അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട് തൽക്കാലം. പിന്നെ ഈ കാണുന്നതാണ് വിശാലമായ മീറ്റിൻ്റെ സെക്ഷൻ, അതിനകത്ത് ചിക്കൻ, പോർക്ക്, മട്ടൺ, ഗോട്ട എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ന്യൂസിലാൻഡിലെ ഇപ്പോൾ നല്ല ഫാമിങ് കൺട്രി ആണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇറച്ചിക്കൊന്നും ഒട്ടും കുറവുണ്ടാകത്തില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്രോസൺ ആയിട്ട് വരുന്ന, സോറി ഫ്രോസൺ അല്ല, ഫ്രഷ്ലി പ്രിപ്പയർഡ് സൂപ്പിൻ്റെ പാക്കറ്റ്സ്. ഇതൊക്കെ നല്ലതാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതി. പിന്നെ കാണുന്നതെല്ലാം സോസേജസും പിന്നെ ഹാം, നമുക്ക് ഈസി ആയിട്ട് ബ്രെഡ്, നമ്മുടെ ബ്രെഡ് എന്താ പറയുക, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോലെ കഴിക്കുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഹാം, ബേക്കൺ അതെല്ലാം. പിന്നെ ചീസ്, ഇതെല്ലാം ചീസുകളാണ്, ചീസുകൾ ഒരുപാട് വെറൈറ്റി. ഓക്കെ, ഇത് ഇവിടുത്തെ ടിപ്സ് ആണ്, ഞാനത് വാങ്ങിക്കാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല. പക്ഷേ ഇത് ഈ ടിപ്സ് എല്ലാം തന്നെ ഇവിടുത്തെ ഈ ക്രാക്കേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, ഈ ബിസ്ക്കറ്റ് പോലത്തെ കിട്ടും, അതിനെ മുക്കി കഴിക്കാൻ ഭയങ്കര നല്ലതാണ്. ഹോൾ സാരഡൈൻസ് കാണിക്കുന്ന മത്തിയാണ് ആക്ച്വലി ഈ കാണുന്നത്. അപ്പുറത്ത് ഇതിൻ്റെ ഒന്നും പേര് മലയാളത്തിൽ എനിക്കറിയത്തില്ല. ഗോൾഡൻ പൊമ്പാനോ ഹോൾ ഉണ്ട്, പിന്നെ കുറച്ച് കൊഞ്ചും കുറച്ച് ഞണ്ടും ഒക്കെ ഉണ്ട്. ഇവരെയൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. മത്തിക്ക് നല്ല മത്തിയുടെ മണമുണ്ട് കേട്ടോ, നല്ലതായിട്ട് മണം വരുന്നുണ്ട്. മത്തിയുടെ പേര് എഴുതി വെച്ചപ്പോൾ തന്നെ. ഇത് ഇവിടുത്തെ ഫുൾ ഫിഷുകളാണ്. ഞാൻ നമുക്ക് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഓ, ഇത് നാട്ടിലെ കോല പോലത്തെ മീനാണ്, കോല എന്ന് പറയും. മീൻ തലയുണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് ഈ ഇങ്ങനത്തെ ഫ്രഷ്ലി കട്ട് നല്ല ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ഭംഗിയുള്ള മീനുകളെയാണ്. ഇതാണ് മിൽക്കിൻ്റെ സെക്ഷൻ. മിൽക്കിനകത്ത് ഒരുപാട് പല പല വെറൈറ്റീസിലാണ് പാല് വരുന്നത്. ഇതാണ് ഞാനിപ്പോൾ വാങ്ങുന്നത്, ആങ്കർ എന്ന് പറഞ്ഞ കമ്പനിയുടെ A2 മിൽക്കാണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്. ഇച്ചിരി വില കൂടാ കേട്ടോ, പാലിനൊക്കെ ഭയങ്കര വിലയാണ് ഞാൻ നോക്കുവാണ്. പിന്നെ പാലൊക്കെ ഇവിടെ പല വെറൈറ്റിയിലാണ്, കാൽഷ്യം ഉള്ളതുണ്ട്, പ്രോട്ടീൻ ഉള്ളതുണ്ട്, പിന്നെ എന്നതാ ലൈറ്റ് ഉണ്ട്, ഫുൾ തിക്നെസ് കൂടുതലുള്ളതുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതല്ല, ലൈറ്റാണ്, അതായത് അതിന് കൊഴുപ്പ് കുറവുള്ള പാലുകളാണ്. പിന്നെ ഇച്ചിരി ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് മിൽക്ക്, നോർമൽ കൊഴുപ്പുള്ള പാലുകൾ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, പാലിന് ഭയങ്കര വിലയാണ് ഞാൻ പറയും. ഇവിടെ ഫാമിംഗ് കൺട്രി ആയിട്ട് പോലും പാലിനൊന്നും ഒട്ടും വിലക്കുറവില്ല. എനിവേസ്, ഇതാണ് പാലിൻ്റെ സെക്ഷൻ. ഈ ഒരു പാലിന് റേറ്റ് എങ്ങനെ കാണിച്ചു തരുന്നല്ലോ, 6 point something ആണ്. ഒരു 3 liters ആയിട്ടാണ് പാല് വരുന്നത്, 3 liters അല്ലെങ്കിൽ 2 liters, 1 liter അങ്ങനെയാണ്. ഇതിൻ്റെ പുറത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് നോക്കി നമ്മൾ വാങ്ങിച്ചാൽ മതി, അതുവരെ അത് ലാസ്റ്റ് ടൈം. അങ്ങനെയാണ് പാലിൻ്റെ സംഭവം. ബേസിക്കലി പാലെല്ലാം വളരെ ഹെൽത്തി, നല്ല പാലുകൾ തന്നെയാണ് ഇവിടുത്തെ. ഇതാണ് യോഗർട്ടിൻ്റെ സെക്ഷൻ. ഞാൻ പണ്ടൊന്നും യോഗർട്ട് കഴിക്കത്തില്ലായിരുന്നു. ഇതിങ്ങനെ ചില എന്താ പറയുന്നത്, 6 വീതം പാക്ക് ചെയ്ത് ഓരോരോ പാക്കറ്റ്സ് ആയിട്ട് വരും. അല്ല, ഇത് ഫുള്ളായിട്ടൊരു എന്താ പറയുന്നത്, ഫുള്ളൊരു ടിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പല പല ഫ്ലേവറിലുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട സംഭവമാണെന്ന് പറയാം. യോഗർട്ടിൽ തന്നെ ആക്ച്വലി പ്രോട്ടീൻ പ്ലസ്സും പിന്നെ പ്രോബയോട്ടിക് ഉള്ളത്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഫ്ലേവറൊന്നും ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീക്ക് നാച്ചുറൽ എന്ന് പറയുന്നതാണ്, ഫ്ലേവറൊന്നും ഇല്ലാത്ത, നമുക്ക് കറി വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റീസെൻ്റ്ലി ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, കൊണ്ടിപ്പോൾ എടുക്കുന്നില്ല. ഇത് കഴിച്ചു നോക്കിയായിരുന്നു ഞാൻ, നല്ലൊരു ബ്രാൻഡായത്. ഇതിപ്പോൾ സോറി, ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും, എന്നിട്ടൊരു 4 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ടൈമിൽ കഴിക്കാനുള്ളത് കാണും. അങ്ങനെ നല്ലൊരു ബ്രാൻഡാണ് ഫുഹോയ്, കൊടയവാ കൊള്ളാതെ. അതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു പ്രോ ബാലൻസ്, ഇതാകുമ്പോൾ 4 ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഗോപാലയുടെ നമ്മുടെ സാധാരണ തൈര്, അതും പല രീതിയിലാണ് ഇത് വരുന്നത്. തിക്ക് ആൻഡ് ക്രീമി, പിന്നെ എന്താ ഫുൾ ക്രീം, ഇതാകുമ്പോൾ സ്റ്റാൻഡേർഡ്, അങ്ങനെ പല കളേഴ്സിലും. ബ്ലൂ ആണ്, ലോ ഫാറ്റാണ്, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ചോയ്സസ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉള്ള ബേക്കിംഗ് സെക്ഷനിലുള്ള കുറേ കോഷൻസ്, ബ്രെഡ്, ബണ്ണ്, പല പല ടൈപ്പിലുള്ളത്, ഡിന്നർ റോൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. അതുകൂടാതെ സൈഡിൽ കുറച്ച് ബർത്ത്ഡേ കേക്ക്സും പിന്നെ ഇവിടുത്തെ കുറച്ച് സ്വീറ്റ്സും പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള, ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഡെസേർട്ടാണ്, കിവി സ്പെഷ്യൽ ഡെസേർട്ട് എന്ന് പറയും, പാവ്ലോവ എന്ന് പറയും. ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും ഫ്രൂട്ട് ടോപ്പിംഗ് ഇട്ടിട്ടാണ് നമ്മളത് ഡെസേർട്ട് പോലെ കഴിക്കും.
നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്രഞ്ചി ക്രഞ്ചി സാധനമാണ് പവ്ലോവ. കിവി സ്പെഷ്യൽ ഡെസേർട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് എടുക്കുവാണെങ്കിൽ കാണിക്കാം. ബ്രെഡും ബ്രെഡ് പാല് മുട്ട ഇവക സാധനങ്ങൾ ന്യൂസിലാൻഡിൽ വളരെ സുലഭമായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല റേറ്റിൽ കിട്ടും. ടോയ്ലറ്റ് റോൾസ്, ടോയ്ലറ്റ്, ഇത് പേപ്പർ ടവൽസ് ആണ് ഈ കാണുന്നത് അല്ലേ? അതെ, പേപ്പർ ടവൽസ് ആണ്. ഇപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റും. 1.89 ആണ് ആ പേപ്പർ ടവൽസിൻ്റെ റേറ്റ്. ഈ ഇരിക്കുന്നതാണ് ടോയ്ലറ്റ് റോൾസ്. പല ബ്രാൻഡും പല രീതിയിലാണത് വരുന്നത് സാധാരണ. അപ്പം എന്താ പറയുന്നത്, ഇവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റീസെന്റ്ലി കോവിഡ് വന്നതുകൊണ്ട് ആൾക്കാർ ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കടിപിടി കൂടുന്നത്, ടോയ്ലറ്റ് റോൾസ് ഈ നാട്ടിലുള്ളവർ. അപ്പം എനിക്കെന്തായാലും ഇന്നോണം വാങ്ങണം. പക്ഷേങ്കിൽ ഭയങ്കര റേറ്റ് ആണല്ലോ. ഓക്കെ, ഇതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. വാങ്ങുമ്പോൾ ഒരു വലുതങ്ങ് വാങ്ങിച്ച് വെക്കും. എഗ്ഗാണ് അടുത്തൊരു കാര്യം. ഇതുപോലെ പല സൈസിൽ വരും. ഫാമിലി പാക്ക് അല്ല, മൂന്നാലെണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെ വരും. പല റേഞ്ചിലായിരിക്കും എഗ്ഗ്. പിന്നെ ഇവിടെ സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ ഇത് വാങ്ങുന്നത് കേട്ടോ. കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ 6, 8, 7. ഞാൻ വൈറ്റ് ഷുഗറാണ് സാധാരണ വാങ്ങിക്കാറ്. ഇതാണ് വാങ്ങിക്കുന്നത്. അതാകുമ്പം ഇത് എത്ര കിലോ വരെയാണ്? ഓക്കെ, 1.5 കിലോ. 1.5 കിലോയുടെ ഷുഗറാണിത്. ഇത് വാങ്ങിച്ച് വെച്ചേക്ക് വേണമെങ്കിൽ എനിക്ക് കുറെ നാളത്തേക്ക് വേണം. ഇതാണ് ഫുഡിന്റെ ഏരിയ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെലോക്സിൻ്റെ ഇതാണ് ക്ലസ്റ്റേഴ്സ്. ഇത് നല്ലതാണ് ഇതും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഇതും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. തൽക്കാലം അത് വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണം, ഞാൻ വാങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി വേണമെന്ന്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കോഫി. കോഫിയുടെ അകത്ത് കോഫി ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. കോഫീനെ കുറിച്ച് പറയാം. ഈ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ലൊരു ബ്രാൻഡാണ്. ഇതിനകത്ത് നമ്പർ ഉണ്ടോ? 3, 4, 5. ഇത് അതിൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പം എത്രത്തോളം സ്ട്രോങ് കോഫി വേണമെന്ന് അനുസരിച്ചിട്ടാണ് എല്ലാവരും ഇത് വാങ്ങുന്നത്. പിന്നെ നെസ്കഫേ ഉണ്ട്. ഞാൻ സാധാരണ നെസ്കഫേ ഇടയ്ക്ക് വാങ്ങും. ഇത് ഗോൾഡ്. പിന്നെ ഇത് നല്ലൊരു ബ്രാൻഡാണ്, മുഖേന അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത്. നല്ലതാണ് കേട്ടോ, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. കോഫിയുടെയൊക്കെ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ, അപ്പം ഈ സൈഡിലെ കോഫിയുടെ റേറ്റ് 9, 6 അങ്ങനെ പല റേറ്റാണ്. പക്ഷേ ഈ താഴെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്ലെൻഡ് ഉണ്ട്. ഇതിന് $1.99 ഉള്ളൂ. അതായത് $2 ഓൾമോസ്റ്റ് 90 grams കിട്ടും. അതായത് മറ്റേ ബ്രാൻഡഡ് കോഫി ഒരെണ്ണം വാങ്ങുന്ന കാശിന് നിങ്ങൾക്ക് 2-3 packets വാങ്ങിക്കാൻ പറ്റും. ാണ് നമ്മുടെ തേങ്ങാപ്പാല്. പിന്നെ കാണേണ്ടത് പാൽപ്പൊടികൾ. പല ബ്രാൻഡിൻ്റെ പാൽപ്പൊടിയുണ്ട്. ഓക്കെ, ഇതാണ് പിന്നത്തെ ഒരു സോയ മിൽക്ക്. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ആൾക്കാർ ഇതിവിടെ യൂസ് ചെയ്യാറുണ്ട് കോഫിയിലത് പാലിന് പകരം. അതായത് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് പർട്ടിക്കുലർലി അവർ ഭയങ്കര വീഗൻ ആയിരിക്കും. വെജിറ്റേറിയനേക്കാളും കൂടിയ ടീമാണ് വീഗൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഗൻ ആണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യും. ടീ മാത്രമല്ല, ടീയും ഉണ്ട് ഇവിടെ കേട്ടോ. അതായത് ടീ ഇല്ലാന്ന് വിചാരിക്കരുത്. ന്യൂസിലൻഡിൽ എല്ലാവരും ടീയും കുടിക്കുന്നവരുണ്ട്. ഗ്രീൻ ടീ ആണ് കൂടുതലും. പിന്നെ അല്ല അതാണ്ട് ബെൽ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്.
നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടി. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സച്ച് എ ഗുഡ് ബ്രാൻഡ്, നല്ല ചായയാണ്. ഇതാണ് സ്പൈസസിൻ്റെ ഒരു ഏരിയ. ഇവിടെ ചെറിയ ചെറിയ ബോട്ടിലിനകത്ത് ഗാർലിക് പൗഡർ, സ്മോക്ക് പാപ്രിക്ക. പാപ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് പൊടി, ന്യൂസിലൻഡിൽ വരുമ്പോൾ പാപ്രിക്കയാവും. പിന്നെന്താ, ഇത് കണ്ടോ, പെപ്പർ, സോൾട്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് എൻ്റെ കയ്യിലുണ്ട് വീട്ടിൽ, ഒരു പ്രാവശ്യം ഞാൻ കാണിക്കാം വീട്ടിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നല്ല രസമാണ്. പിന്നെ ഇതാണ് റെലിഷ്, ഇതൊക്കെ ഓരോ സ്പ്രെഡ്സാണ്. ഈ സൈഡിൽ മൊത്തം പിക്കിൾഡായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും എന്താ പറയുക, സാലഡ്സോ അല്ലെങ്കിൽ റാപ്പൊക്കെ ഉണ്ടാക്കുവാണ്, അതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ മെഡിസിൻസ് ഇവിടെ ഡിയോഡ്രൻസും ഇവിടെ വന്ന ശേഷം ഞാൻ എനിക്കറിയില്ല, എനിക്ക് ചോക്ലേറ്റ് ഒന്നും അങ്ങനെ സ്ഥിരം കഴിക്കുന്ന ശീലം ഇല്ലാതായി പോയി. പണ്ട് ഒത്തിരി കഴിക്കുമായിരുന്നു, ഇവിടെ വന്നിട്ട് ഞാൻ ടീച്ചറായി. പക്ഷേ റീസൻലി എന്തായാലും ഞാൻ പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സ്ലൈസ് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഉള്ളൊരു ആ ഒരു രീതി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ ബിസ്ക്കറ്റുകൾ. ബിസ്ക്കറ്റുകളുടെ അകത്ത് ന്യൂസിലൻഡിലാണെന്നുണ്ടെങ്കിൽ പരിചയപ്പെട്ടിരിക്കേണ്ട ഇതാണ് ഇവരുടെ ടിംടാം. അത് ഇവിടുത്തെ ഒരു മെയിൻ, ഇവരുടെ ഒരു മെയിൻ സംഭവമാണ് ടിംടാം. അതുപോലെ തന്നെ ഉള്ളതാണ് ജിഞ്ചർ നട്ട്സ്. ഒരു ശകലം ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ള നല്ലൊരു ബിസ്ക്കറ്റാണ്. ബിഫോർ ഐ ഫിനിഷ്, എനിക്ക് കാണിക്കാനുള്ള മറ്റൊരു വിശാലമായ സ്ഥലമാണ് ഇത്. ഇവിടുത്തെ ലിക്കർ, വൈൻ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോക്കോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്കർ സ്റ്റോഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിളാണ്. കയ്യിൽ ID ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഏജ് പ്രൂവ് ചെയ്യുന്നത്. ചെക്ക് ഔട്ടിൻ്റെ ടൈമിൽ ID കാണിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇതും ഇവിടെ വളരെയധികം അവൈലബിളാണ്. ഇതമ്മ ഇടിച്ചു പൊളിക്കണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് ക്രാക്കേഴ്സ്. നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ക്രാക്കേഴ്സ്. ഒരുപാട് വെറൈറ്റി ക്രാക്കേഴ്സ് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ ഡിപ്സ് കാണിച്ചായിരുന്നു, ഡിപ്സ് മുക്കി കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മൊണാക്കോ പോലുള്ള സോൾട്ട് ബിസ്ക്കറ്റ്. ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ചീസ് വെച്ചിട്ടാണ് ഇവരെല്ലാവരും കഴിക്കുന്നത്. ഈ കാണുന്നത് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബീട്രൂട്ട് ക്രാക്കേഴ്സ് ഒക്കെ, നല്ലതാണ്. ഓക്കെ, ഇനിയാണ് ലാസ്റ്റത്തെ നമ്മുടെ ഫ്രോസൺ ഐറ്റംസിൻ്റെ. ഇത് ഉൾക്കാറ്റ് നമ്മുടെ പൊങ്ങി വരുന്ന നല്ല ചപ്പാത്തി. ഞാനിതൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ പൊറോട്ട, ഇത് മറ്റേ നോർത്ത് ഇന്ത്യൻ പൊറോട്ട. പിന്നെ ഇതിനകത്ത് ഇവിടുത്തെ കുറേ ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ, ജസ്റ്റ് ബേക്ക് ചെയ്ത് കഴിച്ചാൽ മതിയാവും. ഇതെല്ലാം ബേക്ക് അല്ല, സോറി, മൈക്രോവേവിൽ ജസ്റ്റ് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, സോസേജ് റോൾസും പിന്നെ ഇതവിടെ കുറേ പാറ്റീസ്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇക്കാരണമാണ് ചെക്ക് ഔട്ട്സ്. ആക്ച്വലി നമ്മളിവിടെ സാധനമെല്ലാം എടുത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി ചെക്ക് ഔട്ട് ചെയ്യുക, വീട്ടിൽ പോവാം. വെണ്ടയ്ക്കയൊക്കെ ഫ്രോസനുണ്ട്. ഇതൊരു $6 കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. ഞാൻ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് സാധാരണ. നമ്മുടെ കപ്പയാണ് ഇരിക്കുന്നത്, കസവ. പിന്നെ ഇതാണ് ഫ്രോസൺ വെജിറ്റബിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ക്യാരറ്റൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്ക് ഇതുകൊണ്ടാണ്. ഇത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാം കാണും. സാധാരണ റൈസോ പാസ്റ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മിക്സ് ചെയ്താൽ മതി. ഈവൻ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതിനകത്തു നിന്ന് പെറുക്കിയെടുക്കും ക്യാരറ്റും ബീൻസും ഒക്കെ, എന്നിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഫ്രഷ് വാങ്ങിക്കുന്നതിൽ ഒത്തിരി ലാഭമാണ് ഫ്രോസൺ വാങ്ങിക്കുന്നത്. ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്തേക്കാം. ഇതെടുത്ത് ഡിവൈഡർ ആട്ടോ, ഡിവൈഡർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഐറ്റംസ് എടുത്ത് വെക്കത്തുള്ളൂ. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ച് കൊടുത്താൽ മതി, അത് പൊക്കോളും. ഇവര് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും സ്ക്രീനിൽ. ലാസ്റ്റ് പേ ചെയ്തിട്ട് ഇത് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോകും. അത്ര ഉള്ള പരിപാടി. അങ്ങനെ എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണിച്ചതുപോലെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് കാണിച്ചായിരുന്നു. സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം കാണിക്കാൻ പറ്റുന്നത്രയും ഞാൻ കാണിച്ചു. മറ്റുള്ളവർ ഒത്തിരി പേരുള്ളപ്പോഴേ ഞാൻ ബേസിക്കലി വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം ശ്രമിക്കാറുണ്ട് മറ്റുള്ളവരുടെ പ്രൈവസി കളയാതെ, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ സാരമില്ല. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവരുടെ പ്രൈവസി
അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ സി. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം അത് ഫോക്കസ് ചെയ്യാറുള്ളത് കൊണ്ട് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളൊന്നും എനിക്ക് എടുക്കാനേ പറ്റിയില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെ കാണും പക്ഷേ സൂപ്പർ മാർക്കറ്റ് അല്ലേ, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസീവ് ഉണ്ടല്ലോ അല്ലേ, പണ്ടാന്നുണ്ടെങ്കിൽ ഇതിലും കുറവായിരുന്നു എന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്ക്ലി എന്താ പറയുക, ഈ ഇന്നിപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എനിക്ക് പിക്കപ്പ് ചെയ്യേണ്ട വന്നെങ്കിൽ ഒരു 40 to 60 ആയിരിക്കും ബേസിക്കലി എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുമ്പോൾ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സിംഗിളായിട്ടൂടെ ജീവിക്കുമ്പം ഞാൻ ഫുൾ ടൈം കുക്ക് ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് ഈ എക്സ്പെൻസ് ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആവാൻ സാധ്യത ഇല്ലാതില്ലാതില്ലാതില്ല അല്ലേ, അങ്ങനെ ആവാം മേ ബി. ബിക്കോസ് ഞാൻ കൂടുതലും ഈസി സാധനങ്ങൾ പിക്ക് ചെയ്യും. അപ്പോൾ ഇതേ സമയം എനിക്കിവിടെ ഒരു ഫാമിലി ഉണ്ട്, എനിക്ക് പിള്ളേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ കൂടെ ഒരു ഫുൾ ഫാമിലി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ അല്ലായിരിക്കും. ഇതിലും കൂടുമായിരിക്കും റേറ്റ് സാധനങ്ങളുടെ, പക്ഷേ മേ ബി അത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരും അല്ലേ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, ബട്ട് ഞാൻ കാണിച്ചത് എൻ്റെ ഒരു ഇതിനാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വാങ്ങിച്ചിരുന്നത് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 4 മാസത്തേക്കിനും അതുണ്ടാവും. 1.5 കിലോ പഞ്ചസാര എന്നൊക്കെ പറഞ്ഞാൽ 4 ആണോ എനിക്കറിയില്ല, ചിലപ്പോൾ അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ കറി, ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ തന്നെ ഞാൻ ആ ഒരു ഫിഷ് കറി വെക്കും, കുറച്ച് വേണേൽ വറക്കുമായിരിക്കും. ഇതെനിക്കൊരു വീക്കിൽ ലാവിഷ് ആയിട്ട് കഴിക്കാനുള്ളത് കാണും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇനി ഈ വഴി വരത്തില്ല. ഇതുകൊണ്ട് എൻ്റെ എൻ്റെ വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 to 2 ആഴ്ചയ്ക്കുള്ള ഐറ്റംസും ഉണ്ട്. ഈവൻ ആ സ്നാക്സ് പോലും എന്താ പറയുക, അത് ലാസ്റ്റ് ചെയ്യും ഫോർ മോർ ദാൻ 1.5. എനിക്ക് അങ്ങനെ നോക്കുമ്പം ഇറ്റ്സ് നോട്ട് ബാഡ്. ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ്. $60 ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടൂ മച്ച്. പക്ഷേ അങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ടൂ മച്ച് ആയിട്ട് തോന്നും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ പാല് എന്തുകൊണ്ടാണ് ഇവിടെ വില കുറയ്ക്കാത്തതെന്നുള്ളത് എൻ്റെ ശക്തമായ ക്വസ്റ്റ്യൻ ആണ്. വൈ? ബിക്കോസ് ഇവിടെ അത്രയ്ക്ക് പാലുണ്ട്, എന്നിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ, മോശമല്ലേ. വെൽ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തായാലും കൂട് കത്തിയടിച്ച് ചളവാക്കുന്നില്ല. അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്, വെയിറ്റ് ചെയ്യണം, കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക്. അപ്പൊ എന്നാണെങ്കിലും ശരി, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക.